കെയ്റോസ് കനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു പപ്പിയാണ്, ഇതുകൾ ഇവിടെ നമ്മൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇവിടെ രണ്ടാൾ കൂടി പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരാൾ പപ്പീനെ കൈപിടിച്ച് വെച്ചും അല്ലെങ്കിൽ വണ്ടിയിലാണ് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ എപ്പോഴും ബെറ്ററായിരിക്കും. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്യണ കാര്യങ്ങൾ കുറച്ച് നല്ല ഹോസ്പിറ്റലിൽ നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മളൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകണേ, കാരണം അതിനുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും കൂടുതൽ അവിടെയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലും കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. നല്ലത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുക്കുന്നതാണ്, അവിടെ കുറച്ചും കൂടി ക്ലീൻ ആയിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ മെഡിസിനൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതായിരിക്കും. അപ്പോൾ അവിടെ ആകുമ്പോൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ നല്ല ക്ലീൻ ആയിരിക്കും മെയിനായിട്ട്. അപ്പോൾ നമ്മൾ നല്ല ക്ലീനുള്ള ക്ലീനായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ. നല്ല ക്ലീനായ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. കാരണം ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവായിരിക്കും ചെറുപ്പത്തിൽ. അപ്പോൾ നല്ല ക്ലീനായ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ അണുക്കളും തന്നെ കുറവായിരിക്കും. അവർ എപ്പോഴും അകമൊക്കെ ക്ലീൻ ചെയ്യും നല്ലോണം. ഒരു കാരണവശാലും നമ്മൾ പപ്പിയെ ലീഷിൽ ഇട്ട് പുറത്തേക്കൂടെ നടത്തി കൊണ്ടുപോകരുത്. നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അങ്ങനെ ആളുകൾ പപ്പീനെ കൊണ്ടുവന്നിട്ട് ചെറിയ പപ്പികളെയൊക്കെ അങ്ങനെ നടത്തി കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം ഹോസ്പിറ്റലിൻ്റെ ഒരുപാട് ഡോഗ്സ് വന്നതവിടെ. പ്രൈവറ്റ് ഹോസ്പിറ്റലാകുമ്പോൾ പ്രത്യേകിച്ചും ഡോഗ്സ് ഒരുപാട് വരുന്നതായിരിക്കും, പലവിധ രോഗങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അഡൽട്ട് ഡോഗിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്ര പ്രശ്നങ്ങളില്ല, പക്ഷേ പപ്പീസിനെ കൊണ്ടുപോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് പാർവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർവോൻ്റെ വൈറസാണ് ഈ ഒരു തവണ ഒരു സ്ഥലത്ത് കിടന്ന ഒരു 3 മാസം തൊട്ട് 6 മാസം വരെ അവിടെ ലൈവായിട്ട് ജീവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡോഗ്സിനെ അതെല്ലാം നടത്തി കൊണ്ടുപോകരുത്. നമ്മൾ ഒരാൾ രണ്ടാൾ കൂടി പോവുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണെന്ന് പറഞ്ഞാൽ ഒരാൾ പോയി ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് വാക്സിൻ എടുക്കാൻ വന്നേക്കുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡിയായി വാക്സിൻ എടുക്കാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ അവർ പപ്പീനെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ നമ്മൾ നേരെ പപ്പീനെ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് ചില ഹോസ്പിറ്റലിലാണെങ്കിൽ അവർ ടേബിളിന് വയ്ക്കാൻ പറയും. നമ്മൾ ചെറിയ പപ്പിയൊക്കെയാണെങ്കിൽ ടേബിളിന് വെപ്പിക്കില്ല, നമ്മൾ കയ്യിൽ തന്നെ പിടിച്ചിട്ട് ആളെ വാക്സിൻ എടുത്തോളാൻ പറയും. വലിയ പപ്പിയൊക്കെ ആണെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ പപ്പിയാണെങ്കിൽ അവർ ടേബിളിൽ വയ്ക്കാൻ പറയും. അപ്പോൾ ടേബിളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്ലീൻ അല്ലെങ്കിൽ അവരോടൊന്ന് ക്ലീൻ ചെയ്യാൻ പറയണം ടേബിളിൽ വയ്ക്കണേ മുന്നേ. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ കുഴപ്പമില്ല, അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചെയ്യും. മിക്ക ഹോസ്പിറ്റലും അവർ ഒരു ഡോഗിനെ ടേബിളിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ തന്നെ ക്ലീൻ ചെയ്യും. എന്നാലും നമുക്ക് സംശയം അല്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ ക്ലീൻ അല്ലാന്ന് തോന്നി ഒന്നും കൂടി ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അവരപ്പോൾ തന്നെ ക്ലീൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ടേബിളിൽ വയ്ക്കുക, ടേബിളിൽ വെച്ചിട്ട് വാക്സിൻ എടുക്കുക. പിന്നെ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വെയിറ്റ് ഒന്ന് നോക്കാൻ പറയും. വെയിറ്റ് നോക്കുമ്പോഴും ഇത് തന്നെ ശ്രദ്ധിക്കണം. ആ വെയിറ്റ് നോക്കണ മെഷീൻ എല്ലാ ഡോഗ്സും വന്ന് വെയിറ്റ് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ആളെ വെച്ച് വെയിറ്റ് നോക്കാം, നോക്കിയെടുക്കാം. അത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ വാക്സിൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ശരിക്കും 1 ആഴ്ച മുമ്പ് ഇവർക്ക് ഡീവാം ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലൂസ് മോഷനൊന്നുമില്ല, ആൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നത്. വാക്സിൻ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളവിടുന്ന് പോരുമ്പോൾ മിക്ക ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഇപ്പോൾ AC ആണ്, അപ്പോൾ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പപ്പീനെ എടുത്തേക്കണ ആൾ ഒരു കാരണവശാലും അവിടെ വേറെ എങ്ങും ടച്ച് ഒന്നും ചെയ്യരുത്.
വേറെ കൂടെ വന്നേക്കണവളോട് ഡോർ തുറന്ന് വരാൻ പറയാം. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലേക്ക് ആളെ ആക്കാണ്. വണ്ടിയിലേക്ക് കയറിന് മുന്നേ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങളൊക്കെ പോകുമ്പോൾ ഒരു സ്പ്രേ ചെയ്യുന്ന കുപ്പിയിൽ കെനൽ വാഷ് വണ്ടിയിൽ കരുതിയിട്ടുണ്ടാവും. അതെടുത്തിട്ട് നമ്മുടെ ചെരുപ്പിൻ്റെ അടി ഒന്ന് ക്ലീൻ ചെയ്യും നമ്മൾ വണ്ടിയിലേക്ക് കയറിന് മുന്നേ. കൂടെ വരുന്ന ആളുടെയും ഇതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മളൊരു ടവലിൽ ഈ കെനൽ വാഷ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ആളെ മൊത്തം ഒന്ന് തുടയ്ക്കും പപ്പീനെ. എന്നിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ആളെ ആക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ഹോസ്പിറ്റലായാലും അവർ അകമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യും. പുറത്ത് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഡോഗിനെ അങ്ങോട്ട് നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ അവർ ക്ലീൻ ചെയ്യാൻ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അവർ അത്ര കാര്യമായിട്ട് അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല, അത് ഏത് ഹോസ്പിറ്റലായാലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് ചെരുപ്പുമ്മേ കൂടെയാണ് കൂടുതൽ പാർവോ വന്നെ കണ്ടേക്കണേ. പാർവോ എന്ന രോഗം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, മിക്ക ഒരു 80% 90% പപ്പീസും ഡെഡായി പോകും. അഡൽട്ടിന് വന്നാൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല, പപ്പീസിന് വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ ടെസക്ക് ഇതേമാതിരി 4 മാസം എത്തിയപ്പോൾ വന്നതാണ്. അന്ന് നമുക്ക് ഇത്ര കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ അതിൻ്റെ ടെസയുടെ മദറിനെ നമ്മൾ എന്തോ ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഇവർ രണ്ടാളും അടുത്തടുത്ത കൂടുകളിലാണ് കിടക്കണേ. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ല, അവളെ കൊണ്ടുവന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോയി വന്ന് അവളെ കൂട്ടിൽ അടുത്ത കൂട്ടിലിട്ടു. പിറ്റേ ദിവസം ആയിപ്പോയിരിക്കും ലൂസ് മോഷൻ തുടങ്ങി. പിന്നെ രാത്രി തന്നെ അപ്പോൾ തന്നെ ഞാൻ 12 മണി 1 മണി ആയപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ തന്നെ ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം ഭാഗ്യം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടിയതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല കാശ് ചിലവാണ് ട്രീറ്റ്മെൻറ്റിന്. 10-15 ദിവസം നമ്മൾ രാവിലെയും വൈകുന്നേരം കൊണ്ടുപോയി ഇഞ്ചക്ഷനും ട്രിപ്പും ഇട്ട് ആളവിടെ ഒന്നെങ്കിൽ അഡ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുവരണം. പിന്നെ രക്ഷപ്പെട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൂസ് മോഷനാണ് മെയിനായിട്ട്, വോമിറ്റിങ്ങ് ലൂസ് മോഷൻ തുടങ്ങും. മോഷൻ്റെ ഒരു റെഡ് കളറ് ബ്ലഡിൻ്റെ അംശം കാണും. അപ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം പാർവാണത്. പിന്നെ നമ്മളെ ഒരു 3 മാസമൊക്കെ ആയ പപ്പീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ പറയും. ചില ഡോക്ടർമാർക്ക് പേടിയായിരിക്കും വാക്സിൻ എടുക്കാൻ, അപ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഡോഗ്സൊക്കെ ഉള്ളവർ എപ്പോഴും ഒരു മാസ്ക് സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത് നല്ലതാണ്. മാസ്ക് എന്ന് വെച്ചാൽ പപ്പിയുടെ മുഖത്തിടുന്ന ഇതാണ് പറയുന്നത്. മിക്ക ഹോസ്പിറ്റലിലും അവർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് എടുത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലും നമ്മൾ അവർ വേറെ ഡോഗ്സിന് വെച്ചേക്കുന്നതൊക്കെ ആയിരിക്കും, അത് തന്നെ രണ്ടാമതും നമ്മുടെ ഡോഗ്സിന് എടുക്കും. അപ്പോൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മാസ്കൊക്കെ കരുതിയിട്ടുണ്ടാവും, മാസ്ക് ലീഷ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ മാസ്ക് തന്നെ ഉപയോഗിക്കുക, അപ്പോൾ വേറെ പ്രശ്നങ്ങളോ. തിരിച്ചു പോരുമ്പോൾ അതേമാതിരി തന്നെ മാസ്കും ലീഷൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ടേബിളിമൊക്കെ എടുത്ത് കഴിയുമ്പോൾ താഴെ ഊരിയിടും, അഴിച്ച് താഴെ വയ്ക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം വണ്ടിയിലേക്ക് ഈ കയറ്റാൻ വേണ്ടി. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലേ. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവർ മാസ്ക് വയ്ക്കാൻ നിർബന്ധമായിട്ടും പറയും, അവർക്ക് പേടിയായിരിക്കും കൂടുതൽ. അവർ ഡോഗ്സിന് അങ്ങനെ ഒരുപാട് അടുത്ത് ഇടപഴകാത്ത കാരണം അവർക്ക് പേടിയുണ്ടാവും. അപ്പോൾ മാസ്ക് വെച്ചാൽ അവർ വാക്സിൻ എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ മാസ്ക് ഒരെണ്ണം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെരുപ്പാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മുടെ ചെരുപ്പ്, കൂടെ പോകുന്ന ആളുടെ ചെരുപ്പ്, അതിൻ്റെ അടിയിലൊന്ന് ആ സ്പ്രേ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കരുതി പോകണ്ടാവും. നമ്മൾ എന്ന് ഹോസ്പിറ്റലിൽ പോയാലും ഇപ്പോൾ അത് കരുതി കേട്ടാ പോണേ. അപ്പോൾ വണ്ടി കയറുന്നതിന് മുന്നേ നമ്മൾ വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് ചെരുപ്പ് ഊരി ചെരുപ്പിൻ്റെ അടി നല്ലോണം സ്പ്രേ ചെയ്യും, രണ്ടാക്കടയും ചെയ്യും. പിന്നെ ഒന്ന് പപ്പീനെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കും, എന്നിട്ടാണ് നമ്മൾ വണ്ടിയിലേക്ക് കയറുള്ളൂ. അത്രയൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ ഈ കെനൽ വാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു 10 ml 1 ലിറ്റർ വെള്ളത്തിൽ അങ്ങനെയോ എന്താണ് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകണം. ഇത് സാധാരണ നമ്മൾ കെനൽ വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, നല്ല സാധാരണ നമ്മൾ ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പപ്പീനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.